അങ്ങേക്ക് അതിന്റെ വിശകലനങ്ങളിലേക്ക് പോകാനായിട്ട് നമുക്കൊരു സമയം നൽകാം. ഇപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ വിശകലനം ഈ ഒരു വിഷയത്തിൽ ആവശ്യമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എം ജയചന്ദ്രൻ രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹം, ശ്രീ എം ജയചന്ദ്രൻ, ഇന്നത്തെ ഈ സംഭവവികാസങ്ങളെ കാണുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വന്നിരിക്കുന്നു, കരുത്തോടുകൂടി തന്നെയുള്ള മടങ്ങി വരവ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുമോ? ഇന്ത്യ മുന്നണിക്ക് അദ്ദേഹത്തിൻ്റെ ഈ വരവ് എത്രമാത്രം കരുത്ത് നൽകുന്നുണ്ട്? ഒപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ ആ മൂർച്ച, അതെല്ലാം പരിഗണിക്കുമ്പോൾ ഇതൊരിക്കലും ലോക്സഭയിലെ ആ ലോക്സഭയിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് 2024 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ടായി തന്നെ പരിഗണിക്കാൻ കഴിയില്ലേ? എബി, ചില പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഇതിൽ കാണേണ്ടതുണ്ട്. കാരണം ഒന്നാമത് ഈ പിന്നെ അവിശ്വാസ പ്രമേയം നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ അറിയാം, യൂണിഫൈഡ് ഓപ്പോസിഷന്, ഇന്ത്യയിലെ സംയുക്ത പ്രതിപക്ഷത്തിന് അറിയാം, പിന്നെ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്ത് വോട്ടിനിട്ട് ജയമോ തോൽവിയോ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കലല്ല. ഈ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് പാർലമെന്റിനെ, ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവാതെ പാർലമെന്റിനെ നോക്കുകൂത്തിയാക്കുന്ന ഒരു നിലയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നിരന്തരമായി സ്വീകരിച്ചുകൊണ്ട് വരുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒട്ടും ചേർന്നതല്ലെന്ന് മാത്രമല്ല, അതിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പാർലമെൻ്ററി പൊളിറ്റിക്കൽ ഡെമോക്രസി, പാർലമെൻ്ററി ഡെമോക്രസി തന്നെ പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ് നമ്മൾ ഭരണഘടനാപരമായി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് പിന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി അഡോപ്റ്റ് ചെയ്ത രാജ്യമാണ് ഇന്ത്യ. ഈ രാജ്യത്തിനെ ഇതിനെ ഹിന്ദുത്വ പോളിറ്റിയുമായിട്ട് ഒന്ന് ചേർത്ത് വെച്ച് അതിന് ആ അപ്പർഹാൻഡ് കൊടുക്കാനാണ് ശ്രമം എന്നുള്ളത് എത്രയോ കാലങ്ങളായി വ്യക്തമാണ്. 2014 മുതൽ നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തു പോകുന്ന ഒരു വിഷയവുമാണത്. മണിപ്പൂർ വന്നപ്പോഴേക്ക് അത് കൂടുതൽ പ്രകടമാവുന്നതാണ് കണ്ടത്. ഒന്നും വിഷയമല്ല, ആരും വിഷയമല്ല, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ നടപ്പിലാക്കും, ഇത് മാത്രമാണല്ലോ മുമ്പോട്ട് വെക്കുന്ന ഒരു അജണ്ട. അത് മെയ് 3 മുതൽ തുടങ്ങിയതാണ്. മെയ് 3 മുതൽ തുടങ്ങിയിട്ട് അതിന് ഒരു തരത്തിലുള്ള ഒരു പരിഹാരവും കണ്ടെത്താനായിട്ട് ഇന്ത്യൻ ഭരണകൂടത്തിന് താല്പര്യമില്ല, മണിപ്പൂർ ഭരണകൂടത്തിന് താല്പര്യമില്ല. ആ നിലയിൽ പ്രതിപക്ഷത്തെ വിവിധ കക്ഷികൾ, രാഹുൽ ഗാന്ധി അടക്കം ചുരാചന്ദ്പൂരിൽ പോകുന്നു, ആ ഗ്രാമങ്ങളിലൂടെ നടക്കുന്നു, ഇതൊക്കെയുണ്ട്. പക്ഷെ അപ്പോഴൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. പാർലമെന്റിൽ നിരന്തരം ചോദിക്കുകയാണ് പ്രതിപക്ഷം, എന്താണ് പ്രധാനമന്ത്രി താങ്കളുടെ അഭിപ്രായം? ഞാൻ പിന്നെ പ്രധാനമന്ത്രി മറുപടി പറയണം, ഇല്ല ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞാൽ മതി. ആരാണ് നിശ്ചയിക്കുന്നത്? ഇന്ത്യയിൽ ഈ പിന്നെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ പ്രതിനിധികളല്ലേ അവിടെ ഇരിക്കുന്നത്? അവരെ അഡ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനത അഡ്രസ് ചെയ്യുന്നത് പോലെയല്ല, ഇന്ത്യൻ ജനത അഡ്രസ് ചെയ്യുന്നത് തന്നെയാണല്ലോ. അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് പിന്നെ തീരുമാനമെടുക്കുന്നത് ഗവൺമെന്റ്, കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ഒക്കെ. അപ്പോഴാണ് വേറെ ഒരു ഗത്യന്തരമില്ലാതെയാണ് അവസ്ഥ, ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള നിലയ്ക്കാണ് ഈ സംഗതി, ഏതാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. നിർബന്ധിതനായല്ലോ മറുപടി പറയാൻ പ്രധാനമന്ത്രി. വോട്ടിനിട്ടാൽ പരാജയപ്പെടുമെന്ന് എപ്പോഴേ അറിയാം, എല്ലാവർക്കും അറിയാം. അതൊന്നും കഴിഞ്ഞാൽ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ പ്രധാനമന്ത്രി മറുപടി പറയാൻ തയ്യാറായി എന്നുള്ളിടത്താണ്, തയ്യാറാവേണ്ടി വന്നു എന്നുള്ളിടത്താണ് ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ, സംയുക്ത പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട വിജയം ഇരിക്കുന്നത്. അതിന് നല്ല സംഭാവന ചെയ്യാൻ രാഹുൽ ഗാന്ധിയുടെ തിരിച്ചു വരവിന്, പുറത്താക്കിയതാണല്ലോ ആ മനുഷ്യനെ 3 മാർച്ച് ലോക്സഭയിൽ നിന്ന് തന്നെ പുറത്താക്കാനായിട്ട് ഒരു മജിസ്ട്രേറ്റിനെ ഉപയോഗിച്ചിട്ട് കളിച്ച കളികൾ അതിവിടെ വിവരിക്കേണ്ടതില്ല. അവസാനം എന്ത് സംഭവിച്ചു? സുപ്രീം കോടതി അന്നും ഞാൻ ആ സമയത്തും ചർച്ചയിൽ വന്നിരുന്നു, പിന്നെ കേരള വിഷയത്തിൽ അന്നും ഞാൻ പറഞ്ഞു, ഇവിടെയും പറഞ്ഞു, മറ്റു ചാനലുകളിലും ഞാൻ പറഞ്ഞു, സുപ്രീം കോടതി വരെ ഇത് പോവും, സുപ്രീം കോടതിയിൽ ചെന്നാൽ തിരിച്ചു വരികയും ചെയ്യും. നമുക്ക് അതിൻ്റെ അകത്ത് ഒരു പ്രവചനശേഷിയുടെ ഒരു എലമെൻറ്റേ അതിൻ്റെ അകത്ത് ഇല്ല. നമുക്ക് ഈ പൊളിറ്റിക്സ് നോക്കുന്നതും പ്രസിഡൻസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ തിരിച്ചു വന്നു, തിരിച്ചു വന്നതിൻ്റെ അത്യുജ്വലമായ ഒരു പിന്നെ ഈ എന്താണ് പറയുന്നത്, ഒരു മാജിക് ബാൻഡ് കയ്യിലുണ്ടെന്നാണല്ലോ കേന്ദ്രം ഭരിക്കുന്നവരുടെ ധാരണ. അതങ്ങനെയല്ല, ജനങ്ങളുടെ പക്കലാണുള്ളത്, അതിൻ്റെ പ്രതിനിധിയാണ് താൻ എന്ന അന്തസ്സോടെ തെളിയിക്കാൻ
ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ ദിനമാണ് ഇന്നത്തെ ദിനം. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്റ് അംഗമാകുന്നത് 2004 2004 മുതൽ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഇതുപോലെ ശുഭകരമായ ഒരു പാർലമെൻ്ററി പ്രവർത്തനം നടത്തിയ ഒരു ദിനം അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്ര മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനാധിപത്യപരമായ ഇടപെടൽ ഇന്നത്തെ ദിവസം. അതിനെ അഭിനന്ദിക്കുക തന്നെ വേണം തീർച്ചയായിട്ടും. അജി തോമസിലേക്ക് പോകാം. അജി, ഈ ഒരു വിഷയത്തിൽ രാഹുൽ